പക്ഷെ ഇവർ ഇവർ ആത്മാവുള്ള ദൈവം സൃഷ്ടിച്ച മനുഷ്യരായതുകൊണ്ട് ആത്മാവാകുന്ന ദൈവം ഇവരെ സംയോജിപ്പിക്കണം. എങ്ങനെയാണ് ദൈവം സംയോജിപ്പിക്കാൻ പോകുന്നത്? ഇവർ തമ്മിൽ പറയുന്ന ഉടമ്പടി, അതിൽ ഇവർ വിശ്വസ്തരാണെന്ന് ദൈവസന്നിധിയിൽ സത്യം ചെയ്ത് ഇവർ ഒന്നാകാൻ പോവുകയാണ്. അതാണ് പ്രാധാന്യം. ആ ഉടമ്പടിയാണ് വിലയേറിയതെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ എന്റെ വാക്കുകൾ അധികം ദീർഘിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഈ ഉടമ്പടിയാണ് പ്രധാനപ്പെട്ടത്. ഈ ഉടമ്പടി ചെയ്യുമ്പോൾ ഉടമ്പടിയിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുവാനായിട്ട് ഇവർക്ക് രണ്ടുപേർക്കും ഈ ഭൂമിയിൽ വെച്ച് സാധിക്കില്ല എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കേൾക്കണമേ, അനേകര് വിവാഹമോചനവും രണ്ടാം വിവാഹങ്ങളും നടത്തിക്കൊടുക്കുന്ന ആത്മീയ ശുശ്രൂഷകർ ഒത്തിരി പേരുണ്ട്. പക്ഷെ പ്രിയപ്പെട്ടവരെ, കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്. കർത്താവ് പറയുന്നത്, ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യർ വേർപിരിക്കരുത്. ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യർ വേർപിരിക്കരുത്. അത്രയും പരിശുദ്ധമായൊരു ബന്ധമാണ് ഇവിടെ സ്ഥാപിക്കപ്പെടാൻ പോകുന്നത്. കേൾക്കണമേ പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ഭൂമിയിലായിരിക്കുന്ന സമയത്ത് കർത്താവിനെ പരീക്ഷിക്കാൻ വേണ്ടി വന്ന ചില പരീശന്മാർ ചോദിച്ചു, ഏതെങ്കിലും കാരണം ചൊല്ലി, ഏതെങ്കിലും കാരണം ചൊല്ലി, ഏതെങ്കിലും കാരണം ചൊല്ലി ഭാര്യ ഉപേക്ഷിക്കുന്ന വിഹിതമോ എന്ന് ചോദിച്ചു. കർത്താവ് പറഞ്ഞു, ചെയ്യാനേ പാടില്ല. അപ്പൊ അവർ ചോദിച്ചു, മോശയുടെ ന്യായ പ്രമാണം അനുസരിച്ച് ഒരു ഉപേക്ഷണാപത്രമൊക്കെ കൊടുത്തല്ലോ. അപ്പൊ കർത്താവ് പറഞ്ഞു, ആദിയിൽ അങ്ങനെയല്ലായിരുന്നു, ദൈവം അങ്ങനെയല്ല വിവാഹത്തെ സ്ഥാപിച്ചത്. പക്ഷേ മനുഷ്യരുടെ ഹൃദയകാഠിന്യം നിമിത്തം മോശ അതിനെ അനുവദിച്ചതാണ്. ഞാനോ നിങ്ങളോട് പറയുന്നു, കേൾക്കണമേ, ഞാനോ നിങ്ങളോട് പറയുന്നു, കർത്താവ് പറഞ്ഞതിന്റെ കർക്കശം ആയ കാര്യം പറയാനും ഞാനത് പറയാം. ഞാനോ നിങ്ങളോട് പറയുന്നു, അധികാരത്തോടെ പറയാം, ഞാനും നിങ്ങളോട് പറയുന്നു, പരസംഗം ഹേതുവല്ലാതെ. മലയാളത്തിൽ പരസംഗം എന്ന് എഴുതിയിട്ടുണ്ട്. ശരിക്കും വാക്ക് ഫോർണിക്കേഷൻ എന്ന് പറഞ്ഞാൽ വിവാഹ നിശ്ചയത്തിനും വിവാഹത്തിനും ഇടയിൽ ഭാര്യയോ ഭർത്താവോ ഒരു ദുർനടപ്പുണ്ടായാൽ വേണമെങ്കിൽ വിവാഹം നടത്താതെ നോക്കാം. എന്നാൽ വിവാഹത്തിന് ശേഷം ഒരു വ്യഭിചാരം തന്നെ കണ്ടെന്ന് വന്നാലും വിവാഹമോചനം നടക്കരുത്. വിവാഹം കൂടാതെ മാറി നിൽക്കുകയാണെങ്കിൽ പോലും വിവാഹം കൂടാതെ പാർക്കണമെന്ന ദൈവത്തിന്റെ വചനം പറയുന്നു. ഹല്ലേലൂയ, ദൈവവചനത്തിന് നഗ്നമായ സത്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് വിശ്വസ്തരായി നാം ഈ ഉടമ്പടി ചെയ്യുമെങ്കിൽ നമ്മൾ ബലഹീനരാണ്, കുറവുകളുള്ളവരാണ്. അതുകൊണ്ട് ജമീമയോടും തോമസ് കുട്ടിയോടും ഞാൻ പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥന, ദൈവവചന വായന, ദൈവത്തെ ആരാധിക്കുന്ന അനുഭവം ഉണ്ടായിരിക്കണം. കാരണം നമ്മുടെ ബലഹീനതയിൽ ദൈവം എന്ത് ചെയ്യും? നമുക്ക് ഏറ്റവും അടുത്ത തുണയായി വന്ന് നമ്മെ സഹായിക്കും, ബലഹീനതയിൽ സഹായിക്കും, നിങ്ങളുടെ കുറവുകളെ പരിഹരിക്കും. ഉത്തമനായിരിക്കുന്ന ഒരു ഭർത്താവാകുവാനും ഉത്തമയായിരിക്കുന്ന ഒരു ഭാര്യയാകാനും നിശ്ചയമായും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കാൻ ആഗ്രഹിക്കുന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം തോമസ് കുട്ടിയുടെ വീടാണ് ഇവിടെ, അല്ലെ? തോമസ് കുട്ടിയുടെ വീട്ടിൽ നിന്നാണ് ഞങ്ങൾ ഇന്ന് വന്നപ്പോ എന്ത് കഴിച്ചത്? ഞങ്ങൾ ദൂരത്തു നിന്ന് വന്നുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അവിടുന്ന് കഴിച്ചിട്ടാണ് ഞങ്ങൾ പിന്നെ ഇങ്ങോട്ട് വന്നത്. ജമീമയുടെ വീട് ഇറമാടം എന്ന് പറയുന്ന സ്ഥലമാണ്. ഞാൻ ആ വഴിക്കൊക്കെ പോയിട്ടുണ്ട്. സത്യത്തിൽ ജമീമ എവിടെ താമസിക്കാൻ പോകുന്നത്? തോമസ് കുട്ടിയുടെ വീട്ടിലല്ലേ. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ ശ്രദ്ധിക്കണം. വളരെ ലളിതമായിട്ട് ഞാൻ ചോദിച്ചതെങ്കിലും വലിയ ആഴമേറിയ ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, എന്തുകൊണ്ടാണ് ജമീമ തോമസ് കുട്ടിയുടെ വീട്ടിൽ താമസിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ എനിക്കതിന് ആത്മീയമായ ഉത്തരമുണ്ട്. കാരണം ഇത് സ്ഥാപിച്ചത് ആരാ? ദൈവമാണ്. എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുവിനെ കാന്തനായിട്ട് മണവാളനായിട്ട്
പാപമോചകനായിട്ട് ഭർത്താവായിട്ട് സ്വീകരിച്ച വ്യക്തികൾ താമസിക്കേണ്ട സ്ഥലം എവിടെയാ? കർത്താവിനോട് കൂടെയാ. പ്രൈസ് ദി ലോർഡ്. അതിന്റെ നിഴലാണ് എന്ത് ചെയ്യുന്നത്? ഈ ലോകത്തിലെ വിവാഹം. യഹൂദന്മാരുടെ വിവാഹം പഠിച്ചാൽ അറിയാം, പുരുഷന്മാർ ഒരു സംഘമായി വന്നിട്ട് മണവാളൻ മണവാട്ടിയെ കൊണ്ട് മണവാളന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. പ്ലീസ് അല്ലോ, അതാ കർത്താവ് പറഞ്ഞത്. എന്തെന്ന് കർത്താവ് ഉപമ പറഞ്ഞപ്പോ 10 കന്യകുമാരുടെ ഉപമ പറഞ്ഞു, അവരെല്ലാം ഒരുങ്ങി നിന്നു, മണവാളം വന്നിട്ട് അവരെ കൊണ്ടുപോകണം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ വചനം പറയുന്നു, ഈ ഭൂമിയിൽ ഒരുക്കപ്പെടുന്ന പാപമോചനം ലഭിച്ച വ്യക്തി ജീവിതങ്ങളെ കർത്താവ് ഒരുക്കിയ വാസസ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുവാൻ കർത്താവ് വീണ്ടും വരും. പ്രിയപ്പെട്ടവരെ, അതിന്റെ നിഴലാണ് ഭൂമിയിൽ നടക്കുന്ന വിവാഹങ്ങൾ. പ്രൈസ് ദി ലോർഡ്. രണ്ടാമതൊരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, എന്നെ പ്രത്യേകിച്ച് കേൾക്കണമേ. വളരെ ലളിതമായിട്ടാണ് ഞാൻ പറയുന്നത്, വലിയൊരു ദൈവോചന പണ്ഡിതനൊന്നുമല്ല. പക്ഷെ ദൈവത്തിന്റെ കൃപയാൽ പല വിവാഹ ശുശ്രൂഷകളും നടത്താനും വിവാഹ ശുശ്രൂഷ വേദികളിൽ ദൈവോചനം പങ്കുവയ്ക്കുവാനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലളിതമായിട്ട് ഞാൻ ഇന്ന് ഇങ്ങോട്ട് ഇതിനു വേണ്ടി വരുന്ന സമയത്ത്, ഹല്ലേലൂയ, ഞാൻ ഒരുങ്ങുന്ന സമയത്ത് ഒരു ചോദ്യം കൂടി ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ജമീമ താമസിക്കേണ്ടത് എവിടെയാന്ന്. അതുവഴി ഞാൻ പറഞ്ഞത് കർത്താവായ യേശു ഒരുക്കുന്ന സ്ഥലത്തേക്ക് നാം പോകേണ്ടവരാണെന്ന്. രണ്ടാമത്തെ ചോദ്യം, എന്തുകൊണ്ട് ഇന്നെടുക്കുന്ന തീരുമാനം വിവാഹിതരായി കഴിഞ്ഞാൽ ഒരിക്കലും ഡിവോഴ്സോ വിവാഹമോചനമോ വേർപിരിഞ്ഞുള്ള ജീവിതമോ ഇവർ സ്വപ്നം കാണുകയോ ആരെങ്കിലും ഉപദേശിക്കുകയോ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതിന്റെ കാരണമെന്ത്? ലളിതമായൊരു ചോദ്യം. പലരും പറയുന്നുണ്ടോ അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം. എക്സെപ്ഷണൽ കേസ് ഉണ്ട്. എന്ത് എക്സെപ്ഷണൽ കേസ്? വിദേശത്ത് ചെന്നാൽ ശുശ്രൂഷകരടക്കം അനേകർ വിവാഹമോചനം നടത്തുന്നു. എന്തിനു പറയുന്നു? ഈ എറണാകുളം ജില്ലയിൽ തന്നെ, കേരളത്തിൽ തന്നെ, ഇന്ത്യയിൽ തന്നെ അനേക സഭകളിൽ സഭാ നേതൃത്വത്തിൽ ഇരിക്കുന്നവരുടെ മക്കൾ പോലും വിവാഹമോചനം നടത്തി വീണ്ടും വിവാഹം കഴിക്കുന്നു. നഗ്നമായ സത്യമാണ് പ്രിയപ്പെട്ടവരെ. ഞാൻ ചോദിക്കുന്ന ചോദ്യം, എന്തുകൊണ്ട് ജമിമയും തോമസുകുട്ടിയും ഒരിക്കലും വിവാഹമോചനം ചെയ്തുകൂടാ, വേറിട്ട് താമസിച്ചുകൂടാ, കയ്പായിരുന്നുകൂടാ? അതിനും എനിക്കൊരു ഉത്തരവുണ്ട്. എന്താണെന്നറിയാമോ? കേൾക്കണമേ. കർത്താവ് ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെ, കർത്താവ് തന്നെ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും അവൻ വാനമേഘങ്ങളിൽ വരും. ഇതല്ലേ ക്രിസ്ത്യാനിയുടെ പ്രത്യാശ? അങ്ങനെ വന്നു കഴിഞ്ഞാൽ കാന്തയായ സഭ ആരോടുകൂടെ ചേർക്കപ്പെടും? ഇല്ലേ, സംശയമുണ്ടോ ആർക്കെങ്കിലും? അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ, അങ്ങനെ ചേർത്ത മണവാട്ടിയെ എന്റെ യേശു പിന്നെ നിത്യതയിൽ എപ്പോഴെങ്കിലും വേർപിരിക്കുമോ? പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിക്കുക, എന്റെ യേശു കാന്തയായ സഭയെ ചേർത്ത് കഴിഞ്ഞാൽ ഒരു കാരണം ചൊല്ലിയും വേർപിരിക്കുകയില്ല. നിത്യകാലം അവരോടുകൂടെ വസിപ്പാൻ അവർ വിളിച്ചിരിക്കുന്നു. അതുകൊണ്ട് അത്രേ വിവാഹ ജീവിതത്തിൽ വിവാഹമോചനത്തിനോ ഡിവോഴ്സിനോ ഒരു കാരണവും ഹേതുവല്ല എന്ന് കർത്താവ് തറപ്പിച്ചു പറയുവാൻ കാരണം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ക്ഷമിക്കുന്ന സ്നേഹമാകട്ടെ നിങ്ങളുടെ ജീവിതത്തിന്റെ താങ്ങും തണൽ. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുക. വിശുദ്ധനായ പൗലോസ് കൊരിന്തോസുകാർക്ക് ലേഖനം എഴുതിയപ്പോൾ 12 അധ്യായത്തിൽ പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 14 അധ്യായത്തിൽ അതിന്റെ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിനിടയ്ക്ക് എങ്ങനെയോ ഒരു അധ്യായം ഓടിക്കേറി വന്നിരിക്കുക, 13 അധ്യായം. ആ അധ്യായമാണ് ലോക ചരിത്രത്തിൽ സ്നേഹത്തിന്റെ നിർവചനം. ഹല്ലേലൂയ. സ്നേഹം എന്താണെന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ എടുത്തു പറയാൻ മടിക്കരുത്. 1 കൊരിന്ത്യർ 13 കേട്ടോ, സ്നേഹം സകലതും ക്ഷമിക്കുന്നു, സകലതും പൊറുക്കുന്നു, ഒന്നും മോശമായി കാണുന്നില്ല. അതൊന്ന് വായിച്ചു നോക്കി, അത് നമ്മുടെ പേര് വെച്ച് അത് വായിക്കണം. അങ്ങനെ സ്നേഹത്തോടെ ജീവിച്ചാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, വിശ്വാസം, പ്രത്യാശ, സ്നേഹം, അതിൽ നിലനിൽക്കുന്നതും സ്നേഹം. സ്നേഹത്തിൽ നിലനിൽക്കുന്ന
ഒരു ക്രിസ്തീയ ജീവിതത്തിന് ദൈവം ജെമിമയെയും തോമസ് കുട്ടിയെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനങ്ങളെ ശുശ്രൂഷിപ്പാനായിട്ട് കർത്താവിന്റെ ദാസനെ ദൈവം ബലപ്പെടുത്തി ക്രമീകരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പൊ എല്ലാവരും എഴുന്നേറ്റെടുക്കുമ്പോൾ കുറച്ച് സമയമായി നമ്മൾ ഇരിക്കുന്നല്ലോ എല്ലാവരും.